Welcome to Garam Masala, the magic spices of cooking. Kudampuli itta Mathi curry. Innu namukku Mathi curry thayarakkam. Kudampuli itta aanu njan ee Mathi curry thayarakki edukkunnathu. Idinu vendi njan 1/2 kilo nei mathi aanu eduthittullathu. Ini namukku curry thayarakkam. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഈ ഉള്ളി സോഫ്റ്റായി വരണം. നമ്മുടെ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്കിനി മൂപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം വേണം പൗഡറുകൾ ചേർത്ത് കൊടുക്കാൻ. പൗഡർ റോസ്റ്റ് ആയ നല്ല സ്മെൽ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 4 കുടംപുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. വെള്ളത്തോടു കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. ഈ മത്തിയെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 പീസാക്കി മുറിച്ചെടുത്തതാണ്. നമുക്കിതിനെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് പീസസ് എല്ലാം കുക്കായിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ചുഴറ്റിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിനെ 1/2 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുടംപുളി ഇട്ട മത്തിക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ്, കപ്പ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.